എല്ലാവർക്കും ഹാപ്പി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി കുക്കർ ഫ്രൈഡ് റൈസ് ആണ്. അതെ അതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുക്കർ ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതെ അതെ, ഇത് ഞങ്ങളുടെ പുൽക്കൂടാണ് കേട്ടോ. ഞങ്ങള് അതായത് ഞാനും മമ്മുക്കുട്ടിയും അന്നക്കുട്ടിയും മമ്മിയും ഒക്കെ ചേർന്ന് ഇന്നലെ ഉണ്ടാക്കിയ പുൽക്കൂടാണിത്. അപ്പൊ നമുക്ക് ഫ്രൈഡ് റൈസിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടമ്മമാരെ സംബന്ധിച്ച് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഒരു ഭാരിച്ച ജോലിയായിട്ടാണ് അത് കരുതുന്നത്. പക്ഷേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് കുക്കറിൽ, അതായത് കുക്കർ മാത്രം യൂസ് ചെയ്ത്, പാത്രങ്ങളായിട്ട് കുക്കർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു സിമ്പിൾ ഒരു ടേസ്റ്റി ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അറിയത്തില്ലാത്ത, അല്ലെങ്കിൽ പാചകമേ അറിയത്തില്ലാത്തവർ വരെ ചിന്തിക്കും ഇത്ര സിമ്പിളായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ചിന്തിക്കണം. ഇത്രയും ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പം ഞാൻ അധികം പറഞ്ഞു നിന്നിട്ടില്ല, നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ഇപ്പോൾ ഇത് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് നമ്മൾ മറ്റു പാത്രങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു കുക്കർ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വളരെ എളുപ്പത്തിൽ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഒരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പം വീഡിയോ എടുക്കുന്ന സമയത്തൊന്ന് തീ ഒന്ന് സിമ്മിലിട്ടതാണേ. ഓക്കെ, അപ്പം കുക്കർ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടേ. ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നെയ്യൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യല്ലേ യൂസ് ചെയ്യാറ്. അപ്പം ഞാനിവിടെ ഒരു 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. 2 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഏലക്ക, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഈ മൂന്നും നമ്മുടെ ഈ നെയ്ക്കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ പോവാണേ. ഓക്കെ, അപ്പം ഞാൻ നെയ്ക്കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പം അതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് സവാള, ഒരു ഒരു ചെറിയ സവാള ഒന്ന് ചെറുതായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്ന് അതിൻ്റെ കൂടെ കിടന്നൊന്ന് വഴങ്ങട്ടെ. അപ്പം ഈ സവോള ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് മൂക്കാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ്, അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ്, ഒരു 2 ക്യാരറ്റ് അരിഞ്ഞതുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്ത ക്യാരറ്റും ബീൻസും, പിന്നെ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇഞ്ചി കൂടി ഇതിലേക്കുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അധികം നേരം വേകുവോ ഒത്തിരി അങ്ങോട്ട് വഴളോ ഒന്നും ചെയ്യേണ്ട. നമുക്ക് എന്താ വളരെ പെട്ടെന്ന് തന്നെ, അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ അരിയുടെ കൂടെ ഇത് കിടന്ന് വേവാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മളിത് വഴട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്, കുറച്ച് നമ്മുടെ ക്യാപ്സിക്കം കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ക്യാപ്സിക്കം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേഗണ്ട, അതിൻ്റെ പച്ചമണം മാത്രം ഒന്ന് നമുക്ക് മാറി കിട്ടിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി, അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരിയുടെ അളവ് ഞാൻ പറഞ്ഞു തരാം, അതുവേ നമുക്ക് അരി ഇതിനകത്തേക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഞാൻ എന്തേരം അരി എടുത്തതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാ അരി ആഡ് ചെയ്തിട്ട് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യാം, വെജിറ്റബിൾസുമായിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി ഞാൻ പറയാം, ഇതാ ഈ ഒരു കപ്പ് ഉണ്ട്, നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കപ്പാണ്. ഓക്കെ, ഈ കപ്പിന് 1 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അളവിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞുതരാം. നമുക്കതിന് മുന്നേ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത അരി ആ വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മളുടെ തീയ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം നമ്മളുടെ ഈ അരി ഒന്ന് പൊട്ടാൻ തുടങ്ങണം. ഇത് ഓൾറെഡി നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു 15-20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാലാൻ വെച്ചിട്ട് എടുത്ത അരിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ജീര റൈസാണ്. നമുക്ക് ഈ സെയിം ഫ്രൈഡ് റൈസ് തന്നെ നമുക്ക് ബസ്മതി റൈസിൽ, നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഏത് അരി കൊണ്ട് വേണേലും നമുക്ക് ഈ സെയിം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജീര റൈസാണ്. അപ്പം ജീര റൈസ് ഓൾറെഡി തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തു. ദെൻ നമ്മൾ ആ വെള്ളം വാലാൻ വെച്ചു. നന്നായിട്ട് വെള്ളം വാർന്ന് കിട്ടിയതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അരി ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇനി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുത്ത കപ്പിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു തരാണ്. ഈ നമ്മൾ അരി എടുത്ത കപ്പിൽ അരി എന്തേരം എടുത്തോ അത്രയും തന്നെ വെള്ളം കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം ഞാനിതിൽ ഒരു കപ്പ് അരിയാണ് എടുത്തത്. അപ്പം ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ആ വെള്ളം മുഴുവൻ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. മറക്കരുത്, ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം. അപ്പം നിങ്ങൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതേ പാത്രത്തിൽ അരി എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്, ഉപ്പ്. അപ്പം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ആദ്യമേ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുക, ഒന്ന് വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കുക. അതിനുശേഷം വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു രീതിയിൽ നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. നമുക്കിനി കുക്കർ മൂടി വയ്ക്കാം. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ മൂടി വെച്ച് നമ്മുടെ കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. എന്താ ഞാനിവിടെ അടയ്ക്കാൻ പോവുകയാണ്. അടച്ച് നമുക്ക് വിസിൽ കൂടി വെച്ചേക്കാം. അപ്പം ഞാനിതാ നമ്മുടെ വിസിൽ കൂടി ഇതിലേക്ക് വെക്കുകയാണ്. ഇനി ഒരൊറ്റയാവി, ഒറ്റയാവി വരുമ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്കിനി ഒറ്റയാവി വന്നതിന് ശേഷം കാണാം. അപ്പം നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ വെച്ചിട്ട് കുക്കറിൽ നിന്ന് ഒരാവി വന്ന് കേട്ടോ, പെട്ടെന്ന് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മളിനി ചെയ്യേണ്ടത് ആവി വന്നാൽ ഉടൻ തന്നെ നമ്മൾ ഈ സ്റ്റൗവിൽ നിന്ന് ഈ കുക്കറൊന്ന് മാറ്റി വയ്ക്കണം. അതായത് നമുക്കറിയാം സ്റ്റൗ നല്ല ചൂടായിട്ടിരിക്കുകയാണ്, അപ്പോൾ ആ ചൂടത്തിരിക്കാൻ പാടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റൗവിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കും. അപ്പം നമ്മൾ കുക്കർ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് കുറച്ചധികം സമയം കണ്ടോ, അതിൻ്റെ ആവി എല്ലാം പോയിട്ടുണ്ട്, കുക്കറിൻ്റെ ആവി എല്ലാം പോയി. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം അല്ലേ, എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് നോക്കാം. ആ ഞാനിത് ഓപ്പൺ ചെയ്തു, കണ്ടോ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നല്ല ഒട്ടും വെന്ത് അളിഞ്ഞു പോയിട്ടില്ല. ആ വെള്ളത്തിൻ്റെ പാകം മാത്രം എല്ലാവരും ഒന്ന് മനസ്സിൽ ഒന്ന് ഓർത്താൽ മതി. അതായത് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ഏത് പാത്രത്തിലാണോ അളക്കുന്നത്. ഞാനിപ്പോൾ ഒരു കപ്പിലാണ് എടുത്ത് കാണിച്ചത്. അപ്പം ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം, ആ ഒരു കണക്ക് എല്ലാവരും മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ഒട്ടും വെന്ത് കുഴഞ്ഞു പോവില്ല. അപ്പം ഇത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ് നമ്മളുടെ കുക്കർ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ഒരു റെസിപ്പി? അപ്പം എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഈസി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഈ കുക്കർ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ. അതേപോലെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളും ക്ലിക്ക് ചെയ്യുക. അതെ അതെ, നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ മറ്റൊരു റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.